നമസ്കാരം. ഗണപതി ബന്ധനത്തോടു കൂടി ആരംഭിക്കുന്ന ദിവസങ്ങളിൽ യാതൊരുവിധ തടസ്സങ്ങളും നമുക്ക് ഉണ്ടാകാറില്ല എന്നാണ് വിശ്വാസം. ജാതകവശാൽ നമുക്ക് നല്ല സമയമാണെങ്കിൽ പോലും ഗണപതി പ്രീതിയില്ലെങ്കിൽ നല്ല ഗുണങ്ങളൊന്നും തന്നെ നമുക്ക് അനുഭവിക്കാൻ കഴിയുകയില്ല എന്നാണ് പറയപ്പെടുന്നത്. ഏതൊരു ശുഭകാര്യം തുടങ്ങുന്നതിന് മുമ്പും ഗണപതിയെ വന്ദിച്ചാൽ തടസ്സങ്ങളൊന്നും കൂടാതെ ആ പ്രവൃത്തി ഫലപ്രാപ്തിയിലെത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ നവഗ്രഹ പ്രീതി ഉണ്ടെങ്കിൽ ഗ്രഹദോഷങ്ങൾ ഒരു പരിധിവരെ നമ്മളെ ബാധിക്കുകയുമില്ല. നവഗ്രഹങ്ങളുടെ പ്രതീകമായ നവധാന്യങ്ങൾ കൊണ്ട് നിർമ്മിച്ച ഒരു ഗണപതി വിഗ്രഹം ഭവനങ്ങളിൽ സ്ഥാപിച്ച് വണങ്ങുന്നത് ഗണപതി പ്രീതിക്കൊപ്പം നവഗ്രഹ പ്രീതിയും നമുക്കുണ്ടാകുമെന്നാണ് വിശ്വാസം. നവധാന്യങ്ങളിൽ ഗോതമ്പ് സൂര്യനെയും നെല്ല് ചന്ദ്രനെയും തുവര ചൊവ്വയെയും ചെറുപയർ ബുധനെയും കടല വ്യാഴത്തെയും അമര ശുക്രനെയും എള്ള് ശനിയെയും ഉഴുന്ന് രാഹുവിനെയും മുതിര കേതുവിനെയും പ്രതിനിധീകരിക്കുന്നു. ഭവനത്തിൽ കിഴക്കോട്ടോ വടക്കോട്ടോ അഭിമുഖമായി വേണം നവധാന്യ ഗണപതിയെ സ്ഥാപിക്കാൻ. വീട്ടിലെ പൂജാമുറിയിലോ മറ്റേതെങ്കിലും ശുദ്ധമായ സ്ഥലത്തോ സ്ഥാപിക്കാവുന്നതാണ്. നവധാന്യ ഗണപതിയെ ദിവസവും വണങ്ങിയാൽ ധനധാന്യാദി സമ്പത്തുകൾക്ക് ഒരിക്കലും ബുദ്ധിമുട്ട് വരില്ല എന്നാണ് വിശ്വാസം. എല്ലാ ദിവസവും പ്രഭാതത്തിൽ കുളിച്ച് ശുദ്ധിയോടെ ഗണപതി മന്ത്രങ്ങളും നവഗ്രഹ സ്തോത്രങ്ങളും ജപിക്കുന്നത് അത്യുത്തമമായി കണക്കാക്കപ്പെടുന്നു. നവഗ്രഹ സ്തോത്രത്തിന് അതീവ ശക്തിയുണ്ട്. ദിവസവും നവഗ്രഹ സ്തോത്രം ജപിക്കുന്നത് കുടുംബ ഐശ്വര്യം വർദ്ധിപ്പിക്കുകയും ആയുരാരോഗ്യ സൗഖ്യം ധന ധാന്യലാഭം എന്നിവയും പ്രദാനം ചെയ്യുമെന്നാണ് ഗുരുക്കന്മാർ അഭിപ്രായപ്പെടുന്നത്. നന്ദി, നമസ്കാരം.